ദുബായിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. ഡിറ്റക്ടീവ് മെഹുലിന്റെ അസിസ്റ്റന്റ് ആലിയ ദുബായിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏയ്, അതെങ്ങനെ ശരിയാകും? ആദി പെട്ടെന്ന് തന്നെ ഡിറ്റക്ടീവ് മെഹുലിനെ വിളിക്കുന്നു. അവിടെ മൈക്കിൾ ജഗ്ഗിയും കൂക്കയുമായി മീറ്റിംഗിലായിരുന്നു. കൂക്ക, ജഗ്ഗി, മെഹുൽ ദുബായിലെത്തിയിരിക്കുന്നു. എപ്പോഴും അവൻ നമ്മുടെ പ്ലാൻ മനസ്സിലാക്കാറുണ്ട്. ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഇത്തവണ ഞാൻ മെഹുലിന്റെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ആൻഡേഴ്സനും ടീമും മുംബൈയിൽ വെനം വെബിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുവാനെത്തി. ഡാർക്കോനെക്സിനെ കുറിച്ച് ഡിറ്റക്ടീവ് സൊസൈറ്റിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ വെനം വെബ് ആരുടെ നെറ്റ്വർക്കാണ്, അതിനെക്കുറിച്ച് ആരുടെ പക്കലും ഒരു ഇൻഫർമേഷനും ഇല്ല. വെനം വെബിന്റെ ഒരു ഷിപ്പ് മുംബൈ തീരത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. രണ്ടുപേരും അത് അന്വേഷിക്കുവാനാണ് വന്നത്. രണ്ടുപേർക്കും കപ്പലിൽ നിന്ന് വെനം വെബിനെ കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ല. അപ്പോൾ ടിമ്മിന്റെ ശ്രദ്ധ വെനം വെബിന്റെ ക്യാനുകളിലേക്ക് പോകുന്നു. ടിമ്മിന്റെയും ആൻഡേഴ്സിന്റെയും പസിൽ സ്കില്ലും കാൽക്കുലേഷൻ സ്കില്ലും വളരെ സ്ട്രോങ് ആണ്. ഈ മണ്ണ് ഇന്ത്യയിലേതല്ല, ഇത് ബ്ലാക്ക് സോയിലാണ്. സ്പെഷ്യലി ആഫ്രിക്കയിലെ ബീച്ചിനടുത്താണ് ഇത് കാണപ്പെടുന്നത്. ഇത് വോൾക്കാനിക് ടൈപ്പ് സോയിലാണ്. ഇത് കനേരി ദ്വീപിൽ നിന്നുള്ളതാവാനാണ് സാധ്യത. മിക്കവാറും ഈ കപ്പൽ അവിടെ നിന്നാവും വരുന്നത്. രണ്ടുപേരും കപ്പൽ പോലീസിന് വിട്ടുകൊടുത്ത് കനേരി ദ്വീപിലേക്ക് അടുത്ത മിഷന് വേണ്ടി പോകുന്നു. ഇത് ആലിയല്ല, ഇത് സാറയാണ്. ഇവരെങ്ങനെ ഇവിടെ എത്തി? ഇവരെങ്ങനെയാ മരിച്ചത്? ഇവരുടെ കുഞ്ഞവിടെ പോയി? ചേട്ടാ, എന്നെ ഈ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. ആലിയെ കണ്ടെത്തി, തീർച്ചയായും കയറിയിരിക്കും. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സോയ, അമ്മേ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വണ്ടി നിർത്തു. സാറ ഡ്രൈവറുമായി മൽപ്പിടുത്തം നടത്തുന്നു. കാറിന്റെ ബാലൻസ് അങ്ങനെ നഷ്ടപ്പെടുന്നു. അതൊരു കൊക്കയിലേക്ക് പോയി പതിക്കുന്നു. സാറ അതോടെ മരിക്കുന്നു. സോയ എവിടെയാണ്? എനിക്ക് അവളെ കണ്ടുപിടിക്കണം. മെഹുൽ പെട്ടെന്ന് തന്നെ ജലാലിനൊപ്പം അവിടെ നിന്ന് പോകുന്നു. അവിടെ ആരവ ആ വാർത്ത കേൾക്കുന്നു. ആലിയ മരിച്ചു വന്നു. ആലിയ, കണ്ടോ എന്നോട് കളിച്ചതിന്റെ ഫലം? അതേസമയം ആലിയ ആരവിനെ അടിച്ചിട്ട ശേഷം ദുബായ് സിറ്റിയിലെത്തുന്നു. ഭയങ്കരമായി വിശക്കുന്നുണ്ടല്ലോ. ആലിയ ഒരു ഫുഡ് ട്രക്കിനടുത്തേക്ക് എത്തുന്നു. ഒരു ബർഗർ പോരട്ടെ. മമ്മി, മമ്മി, മമ്മി. ആലിയ കൺഫ്യൂസ് ആകുന്നു. നിനക്ക് എന്താ വേണ്ടത് മോളെ? നിനക്ക് വിശപ്പുണ്ടോ? മമ്മി, നിങ്ങൾ എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ മമ്മിയെ നോക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? വരൂ, ആദ്യം എന്തെങ്കിലും കഴിക്കാം. ആലിയെയും സോയയും ബർഗർ കഴിക്കുവാൻ തുടങ്ങുന്നു. പാവം, വിശപ്പ് കാരണമാകും അങ്ങനെ പറഞ്ഞത്. മമ്മി, 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 നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം തിരഞ്ഞെന്നോ. ആലിയയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സോയ എന്താണ് ഈ പറയുന്നതെന്ന്. ആലിയ പെട്ടെന്ന് മെഹുലിനെ വിളിക്കുന്നു. ആലിയ, നീ എവിടെയാ? ആലിയ മെഹുലിനോട് നടന്നതെല്ലാം പറയുന്നു. എന്നിട്ട് സോയയുടെ കാര്യവും പറയുന്നു. സോയ നിന്റെ കൂടെ ഉണ്ടോ? ആലിയ, അത് സാറയുടെ മകളാണ്, നിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷേ അവൾ മരിച്ചു. ഓ നോ, ഞാൻ കാരണം ഇതെന്തു പറ്റി? ഞാൻ ഒറ്റ ഒരാൾ കാരണമാ സോയയുടെ അമ്മ മരിക്കാൻ കാരണമായത്. ഞാൻ കാരണമാ. ആലിയ പെട്ടെന്ന് സോയയെ കെട്ടിപ്പിടിക്കുന്നു.
അവിടേക്ക് മെഹുലും എത്തിച്ചേരുന്നു. വാലിദ് എന്തോ സംഭവിക്കാൻ പോകുന്നു. പാകിസ്ഥാനിൽ എനിക്ക് ഫാത്തിമയോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഡിറ്റക്റ്റീവ് ചങ്ങിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ മാർക്കോയും മിസ്സിംഗ് ആണ്. ഡിറ്റക്റ്റീവ് അസ്ലം അയാളെ തിരയുകയാണ്. കൂടാതെ ദുബായിൽ ഒരു സീക്രട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ അസ്ലമും ഷേരയും മാർക്കോയെ തിരയുകയായിരുന്നു. പക്ഷേ മാർക്കോയെ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു. സർ, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. മെഹുൽ ദുബായിലെത്തിയിരി. യു ആർ സൂപ്പർ മാർക്കോ. ഇതെന്താ, ഡാഡിക്കും മാർക്കോയ്ക്കും ഇതറിയാമായിരുന്നോ? ഇതെല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു, മെഹുലിനെ കൺഫ്യൂസ് ആക്കാൻ. അവനെ ദുബായിൽ വച്ച് തന്നെ തീർക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് ഈ പ്ലാനിനെ കുറിച്ച് പറയാതിരുന്നത്? ഇതൊരു തുടക്കമാണ് മൈക്കൽ. അവിടെ വാസു പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. ഡോക്ടർ സഞ്ജന, എനിക്ക് പെട്ടെന്ന് തന്നെ ദുരാഗ്രഹയിലെത്തണം. ദുരാഗ്രഹയിൽ എന്റെ ആവശ്യമുണ്ട്. വാസു അടുത്ത കപ്പലിൽ തന്നെ ദുരാഗ്രഹയിലേക്ക് പുറപ്പെടുന്നു. ആദി, ഞങ്ങൾ കനേറി ദ്വീപിലേക്ക് പോവുക. നീ ഞങ്ങളുടെ പാസ്പോർട്ടിൽ കനേറി ദ്വീപിന്റെ വിസ അടിക്കുക. കനേറി ദ്വീപ് ആഫ്രിക്കയിലെ നോർത്ത് വെസ്റ്റ് തീരത്താണുള്ളത്. അഗ്നിപർവ്വതങ്ങൾക്കും ബ്ലാക്ക് സോയിലിനും പേരുകേട്ട ദ്വീപാണത്. ആഫ്രിക്കയിലെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ ടീം മെമ്പർ ലെരാട്ടോ കോസിയാണ്. അവരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അവരൊരു സീനിയർ ഡിറ്റക്റ്റീവുമാണ്. അപ്പോഴവിടേക്ക് ജലാലും എത്തിച്ചേരുന്നു. മെഹുൽ ജലാലിനോട് ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു. മെഹുലിന് അവിടെ കണ്ട ഒരാളെ സംശയം തോന്നുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ അത് ആരാണെന്ന്? രണ്ടാമത്തെ ആളെ സൂക്ഷിച്ചു നോക്കൂ. അയാൾ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. പക്ഷേ ബോട്ടിലിന്റെ അടപ്പ് തുറന്നിട്ടില്ല. ബോട്ടിൽ കാലിയുമാണ്. മെഹുൽ പതിയെ പതിയെ അയാളുടെ അടുത്തേക്ക് എത്തുന്നു. മെഹുൽ വീണ്ടും ജലാലിനെ ആംഗ്യം കാണിക്കുന്നു. അതിനർത്ഥം അയാളെ പിടിക്കണമെന്നാണ്. പക്ഷേ ഞാൻ എങ്ങനെ ഓടും? അയാൾ പേടിച്ചു പോകുന്നു. മെഹുൽ ചാടിച്ചെന്ന് അയാളെ ചവിട്ടി വീഴ്ത്തുന്നു. നീ ആരാണ്? ഞങ്ങളെ എന്തിനു നിരീക്ഷിക്കുന്നു? മെഹുൽ, അവൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? നീ ദുബായിലോ? ഞാൻ ആലിയെ കൊന്നതുപോലെ ഇനി നിന്റെ ഊഴമാണ്. അപ്പോൾ സാറെ കൊന്നത് നീയാണല്ലേ? സാറയോ? അത് ആലി ആയിരുന്നില്ലേ? ഓ നോ, ഞാൻ കാരണം സോയയുടെ മമ്മി മരിച്ചു. ആലിയ ജീവനോടെ ഉണ്ടോ? അപ്പോൾ അത് ആരായിരുന്നു? എന്തായാലും നീ ഇപ്പോ മരിക്കാൻ തയ്യാറായിക്കോളൂ. മെഹുൽ, നിന്നെ ഞാൻ എടുത്തോളാം. ലോഹ ടീന പ്ലാസ്റ്റിക്, മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ലോഹ ടീന പ്ലാസ്റ്റിക്, മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ലോഹ ടീന പ്ലാസ്റ്റിക്. മെഹുലിന്റെ ഒരടി പോലും കൂക്കയ്ക്ക് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. ജഗ്ഗി മെഹുലിന്റെ നേർക്ക് ഉന്നം പിടിച്ചിരിക്കുകയായിരുന്നു. അയാൾ പെട്ടെന്ന് വെടിവെക്കുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മെഹുൽ സാറിന് ഒന്നും സംഭവിക്കില്ല. എല്ലാവരും വരൂ, ഇവിടെ നിന്ന് പോകാം. ബഹുൽ, നിന്നെ ഞാൻ എടുത്തോളാം. എല്ലാ ഗുണ്ടകളും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇനി സോയയ്ക്ക് എന്ത് സംഭവിക്കും? മാർക്കോയും ബിഗ് ഡാഡിയും മെഹുലിനെ കൊടുക്കുവാൻ എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.